നമസ്കാരം, മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകൾ കേരളത്തിൽ തന്നെ കൈകാര്യം ചെയ്യാം എന്ന പിണറായി വിജയന്റെ സ്വപ്നം ഓരോന്നായി പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബംഗളൂരുവിലേക്ക് കേസ് മാറ്റപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ ഏറുകയാണ്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും ഇഡിയുടെ പിന്തുണയും സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് വേണം കരുതാൻ. അന്വേഷണത്തെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ ഓരോ കളികളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് പങ്കുണ്ട് എന്ന് വ്യക്തമായതോടുകൂടി സംസ്ഥാന സർക്കാർ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് അടിവരയിട്ട് പറയുകയാണ്. നിലവിൽ ഇങ്ങനെ ഒരു കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കാൻ കാരണം തന്നെ അന്വേഷണ ഏജൻസിയുടെയും കോടതിയുടെയും കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പിണറായി സർക്കാർ നടത്തുന്ന പുറാട്ട് നാടകം തന്നെയാണ്. എം ശിവശങ്കർക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് പിണറായി സർക്കാർ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കേസിന്റെ തുടക്കത്തിൽ പിണറായി വിജയൻ കേസ് വഴിതിരിച്ചുവിടാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സ്വപ്നയും വെളിപ്പെടുത്തുന്നത്. ഇത് സുപ്രീം കോടതിയിൽ ചർച്ചയാകുന്നതോടുകൂടി ഈ കേസ് കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് മാറ്റപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വർണ്ണക്കടത്ത് കേസ് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന സ്വപ്നയുടെ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ ദേവ് രഞ്ജൻ മിശ്ര സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അട്ടിവരയിട്ട് പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയ രഹസ്യമൊഴുകി പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വാദിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ലക്ഷ്യവുമില്ല എന്നും ക്രിമിനൽ നടപടി ചട്ടം 164 പ്രകാരം സ്വതന്ത്ര ജുഡീഷ്യൽ ഫോറത്തിന് മുൻപാകെയാണ് രഹസ്യമൊഴി നൽകിയതെന്നും കേസ് നടപടികൾ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നുള്ളത് മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടിവരയിട്ട് പറയുന്നുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ശിവശങ്കർ ഉന്നയിക്കുന്നതെന്നുള്ള കാര്യവും ഇഡി ആരോപിക്കുന്നുണ്ട്. കാരണം ഇഡിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു കഴിഞ്ഞ ദിവസം എം ശിവശങ്കർ സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഇതിനെല്ലാം ഒരു ഉത്തരം എന്ന രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായിയും അതുപോലെ തന്നെ ശിവശങ്കറേയും കുടുക്കിക്കൊണ്ടുള്ള ആരോപണങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ പി എസ് സരിത്ത്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ ശിവശങ്കറിന് വേണ്ടി സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സംസ്ഥാന സർക്കാരും കേരള പോലീസും ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ വിചാരണ നടക്കുമോ എന്ന ആശങ്ക ഞങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കേസ് ബംഗളൂരുവിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നതെന്നും ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നവംബർ 3 ചീഫ് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അതേസമയം അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനും വിവിധ ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായതായും ഇഡി ആരോപിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ പി എസ് സരിത്ത്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സംസ്ഥാന സർക്കാരും കേരള പോലീസും നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലൂടെ നൽകുന്നുണ്ട്. എം ശിവശങ്കർക്ക് വേണ്ടിയാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയത്. വിചാരണയെ അട്ടിമറിച്ച് കേസിൽ ഉൾപ്പെട്ട ചിലരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നും ഇഡി അടിവരയിട്ട് പറയുന്നുണ്ട്. ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ സ്വതന്ത്ര അന്വേഷണവും നിഷ്പക്ഷമായ വിചാരണയും നടക്കുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിചാരണ മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം കൂടി ഇഡി ഇവിടെ അതിശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനിടെ തന്നെ സസ്പെൻഡ് ചെയ്ത സർക്കാർ ഉത്തരവുകൾ റദ്ദാക്കി ആ കാലയളവുകൾ സർവീസിന്റെ ഭാഗമായി കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണ് എന്നാണ് ഹർജിയിൽ എം ശിവശങ്കർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. സർക്കാരിന് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച ട്രിബ്യൂണൽ ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ചീഫ് സെക്രട്ടറി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി എന്നിവരോടും വിശദീകരണം തേടിയിട്ടുണ്ട്. ശിവശങ്കറിന്റെ ഈ ഒരു നീക്കം തന്നെ സർക്കാരും ശിവശങ്കറും രണ്ട് തട്ടിലാണെന്ന് തെളിയിക്കാനുള്ള ഒരു പുറാട്ട് നാടകമായി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതലെന്നോണം സുപ്രീം കോടതിയിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. 2023 ജനുവരിയിലാണ് സർവീസ് അവസാനിക്കുന്നത്. അതിനു മുൻപ് 2020 ജൂലൈ 17 മുതൽ 2022 ജനുവരി വരെയുള്ള സ്പെഷ്യൽ കാലാവധി സർവീസായി കണക്കാക്കണമെന്നാണ് ശിവശങ്കർ ഇപ്പോൾ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ സസ്പെൻഡ് ചെയ്തത്. മാധ്യമ വിചാരണയുടെയും ബാഹ്യ സമ്മർദ്ദത്തിന്റെയും തുടർച്ചയായിട്ടായിരുന്നു ഇത്. രാഷ്ട്രീയ താല്പര്യവും ഇതിന് കാരണമായെന്നും സർവീസിൽ സ്വയം വിരമിക്കാനുള്ള അപേക്ഷയും അച്ചടക്ക നടപടിയുടെ പേരിൽ തള്ളുകയാണ് ഉണ്ടായത്. താനും കൂടി പങ്കാളിയായി നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയായി നടന്ന സ്വർണ്ണക്കടത്തിലൂടെയാണ് സ്വപ്നയ്ക്ക് 1.05 കോടി രൂപ ലഭിച്ചതെന്നായിരുന്നു. എന്നാൽ ഈ പണം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ
ലഭിച്ച കൈക്കൂലിയായിരുന്നുവെന്നായിരുന്നു ഇഡി കണ്ടെത്തിയതെന്നും ഹർജിയിൽ ശിവശങ്കർ ആരോപിക്കുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം ഉള്ളപ്പോൾ സർക്കാർ തന്നെ അനാവശ്യമായി സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് താനും സർക്കാരും രണ്ട് തട്ടിലാണെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ശിവശങ്കർ ശ്രമിക്കുന്നത്. എന്തായാലും ഇതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തുന്നതെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. സുപ്രീംകോടതിയിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വാദഗതികൾ വരുമ്പോൾ പിണറായി വിജയനും ശിവശങ്കറിനും അത് വലിയ തിരിച്ചടിയായി മാറാനുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.